ഹലോ, നമസ്കാരം. ഞാൻ സ്മിത മാടൻ. സ്മിതാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും മീനെല്ലാം കിട്ടി തുടങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? എനിക്കിവിടെ മീനെല്ലാം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഹാപ്പിയാണ് അതുകൊണ്ട്. ഓക്കെ, ഞാനപ്പോൾ ഇന്ന് മീൻ വെച്ചിട്ടുള്ള ഒരു വിഭവം ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ. നല്ല കൊഴുവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൊഴുവ പീരോദിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കൊഴുവ പീരോദിക്കാലോ. ഓക്കെ, നമ്മുടെ പീരോദിക്കാനുള്ള മീൻ റെഡിയാണ്. മീനിലേക്കുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തത്. 4 ചുവന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. 1 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1 കഷ്ണം ഇഞ്ചിയുണ്ട്. വേപ്പില, പിന്നെ ഒരു 6 പച്ചമുളകുണ്ട്. എരിവനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകിൽ വ്യത്യാസം വരുത്താം. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണം, മീനൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കണം. അപ്പം ഞാൻ ചട്ടി കഴുകി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ മീൻ ഇടുവാണ് കേട്ടോ. ഞാൻ ഇതിനകത്തേക്ക് കൊടമ്പുളി ഇടുകയാണ്. ചെറിയ കഷ്ണമാണ്, ചെറിയ 3 കഷ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല പുളിയായതുകൊണ്ടാണ് എനിക്ക് ഇത്രയും മതി. അധികം പുളിയും വേണ്ട കറിക്ക്, അധികം പുളിയായ ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പം അതുകൊണ്ട് 3 കഷ്ണം കൊടംപുളി. ഞാൻ 2 പച്ചമുളക് ഇടുന്നുണ്ട്. 2 പച്ചമുളക് ഞാൻ പീരയിലേക്ക് ഇടും. ഉള്ളിയും ഇഞ്ചിയും ചതക്കണം. ഇഞ്ചി ഞാൻ 2 കഷ്ണമാക്കി മുറിച്ചിട്ടുണ്ട്. ഇതിനകത്ത് 1 കഷ്ണം ഞാൻ പീരയിൽ ഇടും കേട്ടോ. 1 കഷ്ണം ഞാൻ ഇതിനകത്തേക്ക് ഇടും. അപ്പം ഞാൻ അത് ചതയ്ക്കാൻ വേണ്ടി പോവാണ്. ചതച്ചിട്ട് കൊണ്ടുവരാം. ഇഞ്ചി ഉള്ളി ചതച്ചത്. കുറച്ച് വേപ്പിലി ഇടാം നമുക്ക്. കുറച്ച് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം. ഒരിച്ചിരി വെള്ളവും കൂടെ ഒഴിക്കാം. ഒരിച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഒരുപാടില്ല. ഞാനിത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ നമുക്ക് വേവിക്കാം. മീൻ പീരൊതുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പീര വേണം. ചെറിയൊരു തേങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ തേങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ഇടുന്നുണ്ട്, വെളുത്തുള്ളി ഇടുന്നുണ്ട്, പച്ചമുളക് ഇടുന്നുണ്ട്, പിന്നെ 1 തണ്ട് വേപ്പിലി ഇടുന്നുണ്ട്. ചതച്ച മുളകാണ്. ഇതൊരു കളറിന് വേണ്ടിയിട്ടും ഒരു കളർഫുള്ളാകാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ചേർക്കുന്നതാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. ഇത് തികച്ചും ഓപ്ഷനലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ നമുക്ക് ഒതുക്കിയിട്ട് വരാം. ഇവിടെ പീര ഒതുക്കിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ അടിക്കരുത്. 1-2 അടി അടിച്ചിട്ടുള്ളൂ ഞാൻ കേട്ടോ. കണ്ടോ, പച്ചമുളക് അങ്ങനെ തന്നെയൊക്കെ കിടന്നാലും കുറച്ചൊന്ന് ചതഞ്ഞിട്ടൊക്കെ ഉള്ളൂ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് മീനിലേക്ക് ഇടാം. മീൻ ഏകദേശം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ അധികം ഒഴിക്കരുത് കേട്ടോ. നടുക്ക് ഒത്തിരി സ്പേസ്. ഇവിടെ തേങ്ങ അരച്ച് നമുക്ക് അതിനകത്തേക്ക് ഇടാം. ഇനി മീൻ വെച്ചൊന്ന് മൂടി കൊടുക്കാം നമുക്ക്. ഓക്കേ, ഇതുപോലെ ഒന്ന് അരപ്പൊന്ന് വേകട്ടെ കേട്ടോ. തീ ഒന്ന് സിമ്മിൽ കൊടുക്കണം കേട്ടോ. നമുക്കൊന്ന് നോക്കാം, ജസ്റ്റ് ഒന്ന് മറിച്ച് കൊടുക്കാം. വാ, കണ്ടോ, നമുക്ക് ഈ പാകത്തിൽ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാവോ. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. കുറച്ച് വെളിച്ചെണ്ണയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇയാളൊന്ന് മൂടി വെക്കാം. ഇനി ഒന്നും ചെയ്യണ്ട, എണ്ണയൊക്കെ അതിനകത്തേക്ക് ഇറങ്ങിപ്പോയിക്കോളും. ഇനി നമുക്കിത് മൂടി വെക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. തീയും ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. കുഴവ് പീരൊതുക്കിയതും കപ്പ പുഴുങ്ങിയതും. അപ്പോൾ നമ്മുടെ ടേസ്റ്റിംഗ് ടൈമാണ്. കപ്പയും കുഴവ് പീരൊതുക്കിയതും നല്ല കോമ്പിനേഷനാണ്. കഴിച്ച് കാണിക്കാം. ഒരു കപ്പ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പയ്യെ ഒന്ന് പൊടിച്ചു കൊടുക്കാം. ഒരിച്ചിരി മീൻ പീരൊതുക്കിയത്. വാ, കണ്ടോ, സൂപ്പറല്ലേ? ടേസ്റ്റി ആണ് കേട്ടോ. നല്ല മീനെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങളതെല്ലാം വാങ്ങിച്ചൊന്ന് ചെയ്ത് നോക്കണം. ചെമ്മീൻ പീരൊതുക്കിയാലും നല്ലതാണ്. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കുഴച്ച് ഒക്കെ കഴിക്കാൻ പോവാണ്. കഴിച്ച് നോക്കുന്നോ. നമ്മുടെ കപ്പയും മീൻ പീര പറ്റിച്ചതും സൂപ്പറാണ് കേട്ടോ. നിങ്ങളിതെന്തായാലും ചെയ്ത് നോക്കണം. മീനെല്ലാം കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ ഇതെല്ലാം ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പറയുവാണ്, പ്ലീസ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ടാറ്റാ, സീ യു നെക്സ്റ്റ് വ്ലോഗ്. കീപ് ഓൺ വാച്ചിങ്. താങ്ക് യു.